അഞ്ചര ഏക്കറിൽ ജൈവ മഞ്ഞൾ കൃഷി ചെയ്ത സലിം കട്ടകത്ത് കർഷകർക്ക് അഭിമാനമാവുന്നു. കൃഷിയോട് ആത്മാർത്ഥമായ താൽപര്യവും ആവേശവും ഉള്ളവർക്ക് മാത്രമേ യഥാർത്ഥ കർഷകരായി തീരാൻ കഴിയൂ എന്ന് നടൻ ഇന്നസെന്റ് അഭിപ്രായപ്പെട്ടു. സലിമിന്റെ വീട് ഇഞ്ചി നടത്തുന്നുണ്ടോ? ഇത് ആ ഇഞ്ചി ഉണ്ടാവും, അവർ തന്നെ തീരുമാനിച്ചു. അപ്പൊ എന്തായാലും ഇവിടെ വരാൻ സാധിച്ചു. കൃഷി ഓഫീസർമാരും മറ്റുള്ള ആളുകള്, ഞാനൊരു അത്യാവശ്യം കൃഷി കാര്യങ്ങളൊക്കെ ചെയ്യുന്നു, ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. ഇപ്പൊ പെട്ടെന്ന് അതിലേക്ക് തിരിയാത്തതിൻ്റെ കാരണം ഈ സിനിമയും എൻ്റെ അസുഖവും. ഞങ്ങളുടെ വീട്ടിലൊക്കെ ഈ പറഞ്ഞതുപോലെ നെല്ലും കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. മാത്രമല്ല പാടത്തൊക്കെയുള്ള പണികൾ വരെ നമ്മൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ പച്ചക്കറി കൃഷികളൊന്നും നമ്മൾ ചെയ്തിരുന്നില്ല. എൻ്റെ വീട് ക്രൈസ്റ്റ് കോളേജിൻ്റെ തൊട്ടടുത്തായി, അറിയാം. അപ്പം അതിൽ ഒരു കാര്യം എന്തായാലും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, വീട്ടിൽ എന്നെ പഠിപ്പിക്കുമ്പോഴൊക്കെ ഞാൻ ഒരു ഡോക്ടറാവണം, എൻജിനീയറാവണം, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ കളക്ടർ, അങ്ങനെ എന്തൊക്കെയോ മോഹങ്ങൾ വീട്ടിലുള്ളവർക്കുണ്ടായിരുന്നു. പക്ഷെ ഞാൻ നേരത്തെ തന്നെ തീരുമാനിച്ചിട്ടുണ്ട് ഇതൊന്നും ആവില്ല എന്ന്, വെറുതെ നേരം കളയണ്ടാന്നുള്ളത് നമ്മൾ എൻ്റെ അപ്പനറിയാം. ഇപ്പം നേരിയാവില്ല എന്നുള്ളത്. അപ്പം ഇവിടെ വീട്ടിലുള്ളവർ എന്ന് വെച്ചാൽ ഇപ്പോൾ മൂത്ത ചേട്ടനുണ്ട്, രണ്ടാമത്തെ ചേട്ടനുണ്ട്, അനിയനുണ്ട്, അവരൊക്കെ ഈ ഡോക്ടർമാരും വക്കീലന്മാരും ഇവരൊക്കെയാണ്. അപ്പോൾ ആ ഒരു ഞാൻ നേരെയാവാത്ത കാലഘട്ടത്തിൽ ഞാൻ ഇടയ്ക്ക് ആലോചിക്കും എൻ്റെ വഴി എങ്ങോട്ടാണ്. ഈ പറഞ്ഞതുപോലെ ഓരോരുത്തരും തീരുമാനിക്കുക എന്ന് പറയില്ല, എൻ്റെ വഴി എവിടെയാണ്. അപ്പോഴും നമ്മൾ ഈ സിനിമയെപ്പറ്റി ആലോചിച്ചത് അങ്ങനെ നമ്മൾ സിനിമയ്ക്ക്. അപ്പോൾ നമ്മുടെ ഇപ്പം ഇവിടെ ഇങ്ങനൊരു സ്ഥലത്ത് വന്നിട്ട് ഇതാണോ പറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ മക്കളൊക്കെ എന്താവണം, എന്ത് ചെയ്യണം എന്നുള്ളത് തീരുമാനിക്കുന്നത് നമ്മളല്ല, അത് അവരാണ് തീരുമാനിക്കുന്നത്. അവരുടെ ടേസ്റ്റ് അനുസരിച്ചിട്ട് വേണം നമ്മൾ അവരെ മുന്നോട്ട് കൊണ്ടുപോകാം. ഞാൻ പറഞ്ഞു വന്നതിപ്പോൾ സലീം അദ്ദേഹം ഇതിനോടൊരു താല്പര്യം, ഒരു ആവേശമുണ്ട്. ഓരോ കൊല്ലം കഴിയും തോറും എനിക്കിത് ഒന്നും കൂടെ വിപുലമാക്കണം, ഇത് അങ്ങനെ ചെയ്യണം. അപ്പം അതിനൊരു അതിന് ആൾക്കാർ പറയും ഭ്രാന്ത് എന്ന് പറയും. അത് എല്ലാത്തിലും അങ്ങനെ തന്നെയാണ്, ഒരു ഭ്രാന്ത് ഉണ്ടായാലാണ് ആ കാര്യങ്ങൾ നടക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സംഭവം ആയതുകൊണ്ടാണ് ഇന്നസെൻ്റ് എന്ന് പറഞ്ഞ് ഞാൻ ഇന്ന് ഇവിടെ എത്തിയത്. തീർച്ചയായിട്ടും എല്ലാവിധ ആശംസകളും നേരുന്നതോടൊപ്പം തന്നെ ഇതിൻ്റെ ഉദ്ഘാടനം അല്ലേ, വിളവെടുപ്പിൻ്റെ ഉദ്ഘാടനം നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹത്തോടുകൂടി ഞാൻ നിർവഹിക്കുന്നു. നന്ദി, നമസ്കാരം. വള്ളിവട്ടം ചെറുകിട ഭൂവുടമ സംഘത്തിൻ്റെ നേതൃത്വത്തിൽ നടത്തിയ ജൈവ മഞ്ഞൾ കൃഷിയുടെ വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വള്ളിവട്ടത്ത് കർഷകനായ സലിം കാട്ടകത്താണ് 5.5 ഏക്കറോളം ഭൂമിയിൽ ജൈവ മഞ്ഞൾ കൃഷി ചെയ്തത്. ചടങ്ങിൽ വള്ളിവട്ടം ചെറുകിട ഭൂവുടമ സംഘം പ്രസിഡന്റ് AR രാംദാസ് അധ്യക്ഷത വഹിച്ചു. ഇരിങ്ങാലക്കുട ടൈംസ് തയ്യാറാക്കിയ പ്രത്യേക റിപ്പോർട്ട്. ഇപ്പോഴും കടകളിൽ കിട്ടുന്നത് മഞ്ഞപ്പൊടിയാണെന്നുള്ളതാണ് അതിൻ്റെ വ്യത്യാസം. അപ്പോൾ ഈ സുവർണാവസരത്തിൽ, ഈ മഹനീയ അവസരത്തിൽ നമ്മുടെ പ്രിയപ്പെട്ട മുൻ MPയും അതിലേറെ പ്രിയപ്പെട്ട മഹാനടനുമായ ഇന്നസെന്റ് സാർ തന്നെ ഇതിനെ എത്തിച്ചേർന്നതിൽ ഉള്ള സന്തോഷം രേഖപ്പെടുത്തുന്നു. വള്ളിവട്ടം ചെറുകിട ഭൂവുടമ സംഘത്തിൻ്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന വിവിധ സംരംഭങ്ങളിലെ പ്രധാന കർഷകൻ എന്നുള്ള നിലയിലാണ് നമ്മൾ ശ്രീ സലീം കാട്ടകത്തിനെ കാണുന്നത്, അദ്ദേഹത്തിൻ്റെ കൃഷിയെ കാണുന്നത്. അദ്ദേഹം ഒരു ശരിയായ കൃഷിക്കാരൻ, കൃഷിയോട് ആവേശം മൂത്ത് സ്വന്തം അനുഭവം കൊണ്ട് കൃഷിയിലേക്ക് ഇറങ്ങി വന്ന, ശരിയായ ജൈവ കൃഷി രീതിയിൽ കൃഷി ചെയ്യുന്ന ശരിയായ കൃഷിക്കാരൻ, ശരിയായ മഞ്ഞൾ കർഷകൻ. ഇന്ന് കേരളത്തിൽ
ഏറ്റവും മഞ്ഞൾ കൃഷി ചെയ്യുന്ന കൃഷിക്കാരൻ എന്ന് നമുക്ക് പറയാം. അതാണ് സലീം കാട്ടകത്ത്. ഇത്തവണ 5.5 ഏക്കറിലാണ് നമ്മൾ കൃഷി ചെയ്തിട്ടുള്ളത്. അതിൻ്റെ വിളവെടുപ്പിൻ്റെ ഉദ്ഘാടനമാണ് ഇന്ന് ശ്രീ ഇന്നസെൻ്റ് നിർവഹിച്ചത്. ഇനി മുതൽ ഇവിടെ നിന്നങ്ങോട്ട് അദ്ദേഹം ബിസിയാവുകയാണ്. കാരണം ഈ മഞ്ഞൾ പറിച്ചെടുത്ത മഞ്ഞൾ മുഴുവൻ ഒരു തുണ്ടം പോലും കമേഴ്ഷ്യൽ ആവശ്യങ്ങൾക്ക് കൊടുക്കാതെ സ്വയം പ്രോസസ് ചെയ്ത് സ്വയം പൊടിയാക്കി സ്വയം പാക്കറ്റ് ചെയ്ത് ആവശ്യക്കാർക്ക് നേരിട്ട് എത്തി ഒരു 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 ഗുണവും ചേരാതെ അതിലെ ഒരംശം പോലും ചോരാതെ ഉപഭോക്താവിന് നേരിട്ട് എത്തിച്ചു കൊടുക്കുന്ന ഒരു പരമമായ വലിയ കർത്തവ്യമാണ് സലീം കാട്ടകത്ത് നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന് താങ്ങും തണലുമായി അദ്ദേഹത്തിൻ്റെ മുന്നിൽ നിർത്തി നയിക്കുന്ന സംഘടനയാണ് വള്ളിവട്ടം ചെറുകിട ഭൂവുടമ സംഘം. ചെറുകിട ഭൂവുടമ സംഘത്തിൻ്റെ പ്രസിഡൻ്റ് എന്ന നിലയ്ക്കിൽ ഞാൻ ഏറെ അഭിമാനം കൊള്ളുന്ന ഒരവസരമാണിത്. മഞ്ഞളിനെക്കുറിച്ചും കൃഷിയെക്കുറിച്ചും നിങ്ങളോട് സംസാരിക്കുന്നതിനായി ശ്രീ കെ സലീം കാട്ടകത്തിനെ ക്ഷണിക്കും. നന്ദി, നമസ്കാരം. ഞങ്ങളുടെ ചെറുകിട ഭൂവുടമ സംഘത്തിൻ്റെ പ്രസിഡൻ്റാണ് എ ആർ രാമദാസ്. അദ്ദേഹം ഓരോ വർഷത്തിലും ഞങ്ങൾ 2-3 പ്രോഗ്രാമുകളിലും കൊണ്ടാടാറുണ്ട്. മെയിനായിട്ടുള്ളത് കൃഷിയാണ്. കൃഷിയെ, മഞ്ഞൾ കൃഷിയെ മാത്രം സംബന്ധിച്ച് പറയുന്നത്, ഞാൻ ഏകദേശം 9 വർഷത്തോളമായിട്ടുണ്ട് മഞ്ഞൾ കൃഷിയിലേക്ക് വന്നിട്ട്. ഈ മഞ്ഞൾ കൃഷിയിലേക്ക് ഞാൻ വരാനുണ്ടായ കാരണം, ഞാൻ മഞ്ഞൾ വ്യവസായിയോ ബിസിനസ്സുകാരനല്ല, ഞാൻ മഞ്ഞൾ കർഷകനാണ്. എനിക്ക് കാര്യമായ രോഗം പിടിപെട്ട് 2 ആശുപത്രിയിൽ കൊണ്ടുപോയി. ആശുപത്രിയിൽ നിന്നും ഇനി രക്ഷയില്ല എന്ന് പറഞ്ഞ് വന്ന് വീട്ടിൽ അവശതയിൽ കിടക്കുന്ന സമയത്താണ് ആയുർവേദത്തിൽ വിദഗ്ധനായ ഒരു മനുഷ്യൻ വന്ന് മഞ്ഞൾ നെല്ലിക്കയിൽ കഴിക്കൂ എന്ന് പറഞ്ഞു. അങ്ങനെ കഴിച്ച് ഏകദേശം 1 മാസം കഴിച്ചപ്പോൾ എനിക്ക് രോഗം മാറി, വളരെ സമാധാനമുണ്ട്. ആ കഴിഞ്ഞ മാസം അത് രോഗശമനം വന്നതിന് ശേഷം പിന്നെ ഞാൻ വെറുതെ ഇരുന്നിട്ടില്ല. നേരെ മഞ്ഞൾ എന്താണെന്ന്, മഞ്ഞളിനെക്കുറിച്ച് പഠിക്കാൻ നടക്കുകയും മഞ്ഞൾ ഇന്നതാണെന്ന് ജനങ്ങളെ പഠിപ്പിക്കുകയും ചെയ്യാൻ നടന്ന് ഏകദേശം 9 വർഷത്തോളമായിട്ടുണ്ട്. ഓരോ വർഷത്തിലും പരിപാടിയിൽ സിനിമ നടന്മാരായ പലരും വരാറുണ്ട്. നമ്മുടെ രാഷ്ട്രീയത്തിലെ പ്രമുഖരായ പലരും വരാറുണ്ട്. ഓരോ വർഷവും ഞങ്ങൾ പരിപാടികൾ സംഘടിപ്പിക്കുമ്പോൾ ചില ഭാഗത്ത് പോകുമ്പോൾ വിത്ത് മഞ്ഞൾ ഫ്രീ കൊടുത്തുകൊണ്ട് ഞങ്ങൾ മഞ്ഞളിനെ പ്രോത്സാഹിപ്പിക്കുക. ജനങ്ങൾ എല്ലാവരും മഞ്ഞളിലേക്ക് വരണം. ഇന്ന് നമുക്ക് നമ്മളുണ്ടാക്കുന്ന മഞ്ഞളില്ലാതെ കണ്ട് കിട്ടുന്ന മഞ്ഞൾ 80% കൃത്രിമമുള്ളതാണ് എൻ്റെ വിശ്വാസവും പഠനങ്ങൾ തെളിയിച്ചിട്ടുള്ളൂ. പല രോഗങ്ങൾക്കും ശമനമാണ് മഞ്ഞൾ. 147 രോഗത്തിന് ശമനം കിട്ടുന്ന ഒരേ ഒരു ഔഷധം മഞ്ഞൾ മാത്രമേ ഉള്ളൂ. വർഷാരംഭത്തിലെ പുതുമഴ എന്ന് പറയുന്നത് ഏപ്രിൽ മെയ് മാസത്തിലാണ്. 3 അടിക്ക് ബെഡ് എടുത്ത്, 1 അടിക്ക് ഹൈറ്റ് എടുത്ത്, 5-6 ഇഞ്ച് ആഴത്തിൽ 6 ഇഞ്ച് അകലത്തിൽ വിത്തിറക്കി രണ്ട് വളം ജൈവ രീതിയിലുള്ള 2 വളം ഒരു മഞ്ഞളിൻ്റെ കടയ്ക്ക് 400 ഗ്രാം വളം കൊടുക്കും. അങ്ങനെ 400-ൽ അല്പം കൂടുതൽ കൊടുത്തുകൊണ്ടും വിരോധമൊന്നുമില്ല. പിന്നെ സുഡാമോണസിൽ വിത്ത് മുക്കും, മണ്ണിറക്കിയിട്ട് കൊടുക്കും, കിളവറിക്കും. ഇതൊക്കെയാണ് ഇതിൻ്റെ ഏകദേശം ജാനുവരി ഫെബ്രുവരി മാസത്തിലാണ് ഇതിൻ്റെ വിളവെടുക്കുന്നത്. കാര്യമായ കേടുകളോ മറ്റൊന്നുമില്ല. നമ്മൾ കുർക്കുമീൻ എടുക്കുന്ന ആൾക്കാർക്ക് ഞങ്ങൾ കൊടുക്കാറില്ല. എൻ്റെ മഞ്ഞളിനും എൻ്റെ കൃഷിക്കുള്ള പ്രത്യേകത, ഞാൻ വളം ഉൽപ്പാദിപ്പിച്ച് ഞാൻ അതിൻ്റെ വിളവിറക്കി ഞാൻ അതിൻ്റെ പ്രോസസ്സിങ് നടത്തി ജനങ്ങളിൽ ഞാൻ തന്നെയാണ് എത്തിക്കുന്നത്. മറ്റൊരു കൈ അതിൽ പ്രവർത്തിക്കുന്നില്ല. കൃത്രിമം ഇല്ല എന്നുള്ള കാര്യത്തിൽ വളരെ സന്തോഷത്തോടുകൂടി ജനങ്ങളോട് ഞാൻ പറയുകയാണ്. നിങ്ങൾ എവിടെ താമസിക്കുകയാണെങ്കിലും 2 സെൻറ് ഉണ്ടെങ്കിലും അതിൽ 10 ഗ്രോ ബാഗെങ്കിലും വെച്ച് സ്വന്തം മഞ്ഞൾ ഉണ്ടാക്കണം. ഈ പ്രാവശ്യം മഞ്ഞൾ വാങ്ങാൻ വരുന്നവരോട് ഞാൻ പറയുന്നത്, അടുത്ത പ്രാവശ്യം നിങ്ങൾ വന്ന് എൻ്റെ മഞ്ഞൾ വാങ്ങണ്ട, നിങ്ങൾ കൃഷി ചെയ്ത് നിങ്ങളുടെ ആവശ്യത്തിന് നിങ്ങൾ ഉണ്ടാക്കണം. ഞാൻ മഞ്ഞൾ വ്യവസായിയാകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ജനങ്ങളോട് വീണ്ടും വീണ്ടും പറയുകയാണ്, സ്വന്തം മഞ്ഞൾ ഉണ്ടാക്കണം.